രാഹുൽ ൂട്ടത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം 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 ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കട്ടെ അതിനുശേഷം ഒരു ധാരണയിലേക്ക് എത്തട്ടെ നമുക്ക് റോഡ് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടന്നിട്ട് കാര്യമില്ല അപ്പൊ സ്വാഭാവിക രാഹുൽ സംസാരിച്ചോ ഇത് ഈ ഉദ്യോഗസ്ഥമാരുടെ മക്കൾക്ക് ഈ ഗതി വരുമ്പോൾ അവർക്ക് ഇത് അറിയുള്ളൂ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എം എൽ എന്താ പറയുക ഒരു മിനിറ്റ് എം എൽ എ കൂ അതായത് നമുക്ക് ഒരാൾ പറ ഒരാള് പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ ഇവിടെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഉണ്ട് നമ്മുടെ വിഷയം പരമാവധി ആളുകളിലേക്ക് എത്തുമ്പോഴേ റിസൾട്ട് ഉണ്ടാകുന്നത് നിങ്ങൾ എല്ലാവരും എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ബഹളം വച്ചാല് ആരും പറയുന്നത് കേൾക്കാൻ കഴിയില്ല നിങ്ങൾ ഒരാൾ വർത്തമാനം പറഞ്ഞാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ ഇവര് ഇവരിവിടെ ഇന്നിപ്പോ ഇവരുടെ ഒരു സ്വാഭാവികമായ ധാർമ്മിക രോഷമാണ് അതിപ്പം ഇവരുടെ കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടതിൻ്റെ ഒരു രോഷമല്ല ഇവർക്ക് ഉണ്ടാകുന്നത് ഇവരുടെ കുടുംബത്തിലോ ഇവരുടെ രക്തബന്ധത്തിലോ ഒന്നും ഉണ്ടായ ആരുമല്ല നമ്മുടെയൊക്കെ ഇടയിൽ നിന്ന് ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ വിഷമം കൊണ്ടാണ് നാലഞ്ച് കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കൺസേൺ ഈ പുതിയ റോഡ് വന്നതിന് ശേഷം നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാവുകയാണ് അപ്പം ഇപ്പം നമുക്ക് തന്നെ കാണാൻ കഴിഞ്ഞു ഞാൻ അപകടം ഉണ്ടായപ്പോൾ പറയുകയാണെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ പോകുമ്പോൾ അറിയാം ഈ പറ്റി ഇവർ പരാതി പറഞ്ഞപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു അശാസ്ത്രീയമായിട്ടുള്ള മാർഗ്ഗമാണ് ജെ സി ബി വെച്ച് റോഡുമേലൊന്നും മാന്തി വെച്ചിരിക്കുന്നു അതൊരു ശാശ്വതമായ പരിഹാരമല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കും മറ്റുള്ള ആളുകളോട് സംസാരിക്കും ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കും അപ്പം നമ്മൾ ഈ വിഷയം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു അപകടസ്ഥലത്തേക്ക് എത്തിയ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്ങൂട്ടത്തിനോട് നാട്ടുകാർ അവരുടെ രോഷം വമർശം അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത അശാസ്ത്രീയതയൊക്കെയാണ് നിരന്തരം ഈ പനയമ്പാടത്ത് അപകടമുണ്ടാകാൻ കാരണമാകുന്നതെന്ന് പറയുന്നു അതിനവർ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവിടെ ഫുട്പാത്ത് ഫുട്പാത്തില്ല കുട്ടികളടക്കം ഒരുപാട് പേർ നടന്നു പോകുന്നതാണ് പക്ഷേ വാഹനത്തിരക്കുള്ള വഴിയാണ് അവിടെ ഫുട്പാത്തോ കൽനട യാത്രക്കാരെ പരിഗണിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളില്ല ഒപ്പം ഈ റോഡിൻ്റെ നിർമ്മാണത്തിലെ പ്രശ്നം കാരണം വാഹനങ്ങൾ പെട്ടെന്ന് തെന്നുന്നു സ്കിഡാകുന്നു ചെറിയ മഴയിൽ പോലും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നത് ആ നിരന്തരമായ പരാതിക്കപ്പുറത്തേക്ക് ചെറിയ തൊലിപ്പുറത്തുള്ള ചില ചികിത്സ മാത്രമാണ് റോഡുമായി ബന്ധപ്പെട്ട് നിർമ്മാണത്തിൽ റോഡിൻ്റെ ടാറിങ്ങിൽ മാന്തുക മാത്രമാണ് ചെയ്തത് ജെ കൊണ്ട് മാന്തുക മാത്രമാണ് ചെയ്തത് അത്തരത്തിലുള്ള ചെറിയ ഒരു നടപടികൾ മാത്രമാണ് ഈ ഇതുവരെയും ഈ റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിച്ച നടപടി ഇതൊന്നും അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ല ഇപ്പോൾ നാല് കുട്ടികളുടെ ജീവൻ നഷ്ടമാകുന്ന നിലയിലേക്ക് പോയി ഇതിനു മുമ്പും ആ പ്രദേശത്ത് നിരന്തരം അപകടങ്ങൾ ഉണ്ടായതാണ് ആ ഘട്ടത്തിലൊക്കെയും നാട്ടുകാർ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഈ അവസരത്തിൽ അത് കൂടുതൽ രോഷാകുൽ നാട്ടുകാർ പ്രത്യേകിച്ച് നാല് പെൺകുട്ടികൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ നാല് പെൺകുട്ടികളാണ് മരിച്ചത് ലോറി കയറി ആണ് ഈ അപകടം ഉണ്ടാകുന്നത് നിയന്ത്രണം തെറ്റിയ ലോറി റോഡിനരികിലൂടെ നടന്നു പോവുകയായിരുന്നു അവിടെ ബസ് കാത്തു നിന്ന വിദ്യാർത്ഥിനികളുടെ മേലേക്കാണ് കയറിയത് വലിയ രോഷം ഉണ്ടാകുന്നുണ്ട് വലിയ ഗതാഗത കുരുക്കമുണ്ട് ഇപ്പോൾ കോങ്ങാട് എം എൽ എ ശാന്തകുമാരി ചേരുന്നുണ്ട് മാഡം ആശുപത്രിയിൽ എത്തി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് കോങ്ങാട് എം എൽ എ ശാന്തകുമാരിയും ഒപ്പം ജില്ലാ കളക്ടറും അവിടെ ആശുപത്രിയിൽ ഈ വിദ്യാർത്ഥിനികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ആ ആശുപത്രികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ തേടാൻ ശ്രമിക്കുന്നത് നാല് വിദ്യാർത്ഥികൾ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് അഞ്ച് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ശാന്തകുമാരി എം എൽ എ ചേരുന്നുണ്ട് മാഡം ഈ നാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടോ രക്ഷപ്പെട്ട ഒരാൾ അയാൾക്ക് ആ കുട്ടിക്ക് പരിക്കുകൾ ഒന്നുമില്ലെന്ന് ഉറപ്പിക്കാമോ അതെ നമുക്കിപ്പോൾ ഞങ്ങൾ മക്കളെ കിടത്തിയിരിക്കുന്ന അവിടെ മൂന്ന് കുട്ടികളുടെ ഡെഡ് ബോഡി ഉണ്ട് പിന്നെ ഒരു കുട്ടി മദർ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോ നാല് മക്കളിപ്പോ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോ അവര് മറ്റ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഞങ്ങൾ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയാണ് കളക്ടർ ആശുപത്രി ആണ് മൂന്ന് വിദ്യാർത്ഥിനികളുടെയും മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ആ മൂന്ന് മൂന്ന് മക്കളുടെ ഇവിടെ പിന്നെ മുതുകുർശി അച്ചമ്പാറ മുതുകുർശിയിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണ് ഒരു കുട്ടിയുടെ മൃതദേഹം മദർ മദർ കെയർ ഹോസ്പിറ്റൽ മണ്ണാർക്കാടാണ് അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം കൂടി നേരെ ജില്ലാ ആശുപത്രിയിലേക്ക് ബോഡി കൊണ്ടുപോയി അവിടെ നിന്ന് ഇൻകുസ് നടത്തി ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന കളക്ടർ ഞങ്ങൾ ആ നടപടിയാണ് കൃഷി ചെയ്യുന്നത് നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട് റോഡ് തടഞ്ഞ് അവർക്ക് പോയിട്ടുണ്ട് ഞങ്ങളിപ്പോ ആ സ്ഥലത്ത് പോകുന്നുണ്ട് ഞാൻ എന്തായാലും ബോഡി അങ്ങോട്ട് കൊണ്ടുപോകണം ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ അവരോടൊപ്പം പോവുകയാണ് നമ്മൾ നമ്മൾ അങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടാക്കലല്ല കുട്ടികളുടെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ശരി ശാന്തകുമാരിയാണ് ഇപ്പോൾ പ്രതികരിച്ചത് നാല് വിദ്യാർത്ഥിനികളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അതിൽ മൂന്ന് കുട്ടികളുടെ മൃതദേഹം ഒരു ആശുപത്രിയിലും ഒരു കുട്ടിയുടെ മൃതദേഹം മദർ കെയർ ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഈ നാല് മൃതദേഹങ്ങളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും ഒക്കെ നടക്കുക ഇന്ന് തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് എം എൽ എ പറഞ്ഞത് അപ്പം ഈ അപകടം നടന്ന സ്ഥലത്തു കൂടി തന്നെയായിരിക്കും ഒരുപക്ഷേ ഇവർ മടങ്ങിയെത്തുക ആ ഘട്ടത്തിൽ ഈ പ്രശ്നത്തിൽ അതിൽ എന്താണ് ഇടപെടാൻ സാധിക്കുക എന്നത് പരിശോധിക്കുമെന്നും പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആ റോഡ് തടഞ്ഞ് പനയമ്പാഴത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ് നാട്ടുകാർ വലിയ നിലയിൽ രോഷാകുലമാണ് കാലങ്ങളായി അവർ പറയുന്ന ഉന്നയിക്കുന്ന പരാതികളെ അവഗണിച്ചു എന്നതാണ് ഈ അപകടം ഉണ്ടാകുമ്പോൾ അവർ സൂചിപ്പിക്കുന്നത് അവരുടെ രോഷത്തിന് കാരണമാകുന്നത് നാല് വിദ്യാർത്ഥികളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്